ഇരു വൃക്കകളും തകരാറിലായ കൊന്നത്തടി പാറത്തോട് പുല്ലുകണ്ടം സ്വദേശി കൈപ്പനാൽ കെ കെ സാബു സുമനസുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 15 ലക്ഷത്തിലധികം രൂപയാണ് ആവശ്യമുള്ളത്. ജീപ്പ് ഡ്രൈവറായിരുന്ന സാബുവിന് മറ്റു വരുമാനങ്ങൾ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഓപ്പറേഷനുള്ള തുക കണ്ടെത്തുന്നതിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. കഴിഞ്ഞ 30 വർഷമായി കൊന്നത്തടി പാറത്തോട് ടൗണിൽ ജീപ്പ് ഡ്രൈവറാണ് പാറത്തോട് പുല്ലുകണ്ടം സ്വദേശിയായ കൈപ്പനാൽ കെ കെ സാബു. 1 വർഷം മുൻപാണ് സാബുവിന് വൃക്കരോഗം സ്ഥിരീകരിക്കുന്നത്. കിഡ്നി സ്റ്റോണിനുള്ള ഓപ്പറേഷൻ 1-ലധികം തവണ ചെയ്ത സാബുവിന് പനി വിട്ടുമാറാതെ വന്നതോടുകൂടിയാണ് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഇവിടെ നടത്തിയ വിശദ പരിശോധനയിൽ ഇരു വൃക്കകളും തകരാറിലായ വിവരം ഡോക്ടർമാർ സാബുവിനെ അറിയിക്കുകയായിരുന്നു. എന്റെ 2 കിഡ്നിയും തകരാറിലായിട്ട് 1 വർഷത്തോളമായി ചികിത്സയിലാണ്. ഡയാലിസിസ് ചെയ്യുന്നു, ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നു. കിഡ്നി മാറ്റിവെക്കുന്നതിനായി 15 ലക്ഷം രൂപയോളം ചെലവ് വരും. അതിന് സുമനസുകളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാബുവിനും ഭാര്യ മിനിക്കും 2 മക്കൾക്കും ആകെയുള്ള വരുമാനം സാബു വാഹനമോടിച്ച് ലഭിക്കുന്ന തുക മാത്രമായിരുന്നു. 25 സെന്റ് സ്ഥലം മാത്രമാണ് സാബുവിനും കുടുംബത്തിനുമുള്ളത്. വൃക്ക നൽകാൻ സാബുവിന്റെ ഭാര്യ മിനി തയ്യാറാണ്. എന്നാൽ ഇതിനാവശ്യമായ തുക കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ സാബുവിനെയും കുടുംബത്തെയും പ്രതിസന്ധിയിലാക്കുന്നത്. ഓപ്പറേഷൻ ഈ മാസം തന്നെ നടത്തേണ്ടതുണ്ട്. തുടർന്ന് വരുന്ന 6 മാസവും കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്ത് തന്നെ തങ്ങി തുടർ ചികിത്സയും നടത്തണം. ചികിത്സയ്ക്കും ഓപ്പറേഷനുമെല്ലാമായി 15 ലക്ഷത്തിലധികം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. എന്റെ ഭർത്താവിന് 2 കിഡ്നിയും തകരാറിലാണ്. 1 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്യുന്നു. ആഴ്ചയിൽ 3 ദിവസം ആശുപത്രിയിൽ പോകേണ്ടതിനാൽ എനിക്ക് തുടർച്ചയായിട്ട് പനിക്ക് പോക്ക് നടക്കുന്നില്ല. 2 പെൺമക്കളാണ്. ഇളയവളെ തുടർന്ന് പഠിപ്പിക്കണം. 2 കിഡ്നി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഓപ്പറേഷന് വേണ്ട തുക കണ്ടെത്തുന്നതിന് സുമനസുകളുടെ സഹായം തേടുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സാബുവിന്റെ ഭാര്യ മിനിയുടെയും പേരിൽ പാറത്തോട് SBI ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെ പണം സമാഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. എങ്കിലും സുമനസുകളുടെ സഹായം ഇവർ തേടുകയാണ്. സാബുവിന്റെ 2 മക്കളിൽ 1 മകളെ വിവാഹം ചെയ്തു. ഒരാൾ +2 പഠനം പൂർത്തിയായി നഴ്സിംഗ് പഠനത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ സാബുവിന്റെ ചികിത്സയ്ക്കും മകളുടെ പഠനത്തിനുമെല്ലാം പണം കണ്ടെത്തുന്നതിന് ഇവർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. 1 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ നടത്തേണ്ടതിനാൽ അടിയന്തരമായി പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് കുടുംബവും നാട്ടുകാരും.